നമസ്കാരം. ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് മൈ ചാനൽ. പലരും റിഫൈൻഡ് ഓയിലാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ നിരവധി ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ആരോഗ്യത്തെ ഇത് ദോഷമായി ബാധിക്കുന്നു. ചിലർ ആഹാര സാധനങ്ങൾ പൊരിച്ചെടുക്കാനായി റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ മൊത്തത്തിൽ പാചകം ചെയ്യാൻ റിഫൈൻഡ് ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നത് ആരോഗ്യത്തിന് നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. റൈസ് ബ്രാൻഡ് ഓയിൽ, പീനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കനോല ഓയിൽ, സോയാബീൻ ഓയിൽ, കോൺ ഓയിൽ, ഇവയെല്ലാം റിഫൈൻഡ് ഓയിലുകളാണ്. നമ്മുടെ നാച്ചുറലായി ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിനെ റിഫൈൻ ചെയ്തെടുക്കുന്നതാണ് റിഫൈൻഡ് ഓയിൽ എന്നത്. ഇത്തരത്തിലാക്കി എടുക്കുമ്പോൾ ധാരാളം കെമിക്കലുകൾ ചേരുന്നുണ്ട്. കാരണം റിഫൈൻഡ് ഓയിലിന് മണവും രുചിയും ഉണ്ടായിരിക്കുകയില്ല. ഇത്തരത്തിലുള്ള ഓയിലുകൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓയിൽ റിഫൈൻ ചെയ്ത് എടുക്കുന്നത് ഉയർന്ന താപനിലയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെടുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അമിതമായി ശരീരത്തിലെത്തുകയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ഓയിലുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ, പ്രമേഹം, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, അമിതവണ്ണം, പ്രത്യുൽപാദന ശേഷിയിലെ കുറവ്, രോഗപ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വെളിച്ചെണ്ണ, കോൾഡ് പ്രസ് ചെയ്തിട്ടുള്ള ഓയിൽ, എള്ളെണ്ണ, കടുകെണ്ണ എന്നിവ ആരോഗ്യത്തിന് നല്ലതാണ്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. നമ്മളുടെ തലച്ചോറിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് അനിവാര്യമാണ്. അതിനാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ അറിവുകൾ നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു.